ഹമാസിൻ്റെ ആക്രമണത്തിൽ കനത്ത സൈനിക നഷ്ടം ഉണ്ടായതിൻ്റെ ആഘാതം അത് മറികടക്കാൻ ഇപ്പോൾ ഇസ്രായേൽ ചെയ്യുന്നത് സിവിലിയൻ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുക എന്നതാണ്. കൂടാതെ ആശുപത്രികളെയും അവരിപ്പോൾ ലക്ഷ്യം വെക്കുന്നുണ്ട്. ഗാസയിലെ നാസർ മെഡിക്കൽ കോംപ്ലക്സും അല്ലമൽ ഹോസ്പിറ്റലും വളഞ്ഞ സൈന്യം നിരന്തരം ആക്രമണം തുടരുന്നതായി ദൃക്സാക്ഷികൾ പറയുന്നു. നിലവിൽ പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ ആശുപത്രികളിലേക്ക് പുതുതായി ആരെയും എത്തിക്കാൻ പോലും സാധിക്കുന്നില്ലെന്ന് ആരോഗ്യ പ്രവർത്തകർ പറയുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ആക്രമണം രൂക്ഷമായ തെക്കൻ ഗാസയിൽ റെഡ് ക്രസന്റിൻ്റെ കെട്ടിടത്തിന് നേരെയും ബോംബാക്രമണം നടന്നിരിക്കുന്നു. ഗാസയിൽ ഒറ്റ ദിവസം കൊണ്ട് തങ്ങളുടെ ഇത്രയേറെ സൈനികർ വധിക്കപ്പെട്ടത് ഇസ്രായേലിനെ അക്ഷരാർത്ഥത്തിൽ തകർത്തിട്ടുണ്ട്. ഇനിയും കൂടുതൽ റിസർവ് സൈനികരെ ഇറക്കി ദീർഘകാല യുദ്ധത്തിലേക്ക് നീങ്ങേണ്ടി വരുമെന്നാണ് സൈന്യം പറയുന്നത്. അതേസമയം ഇസ്രായേലിൽ ബന്ദികളുടെ കുടുംബാംഗങ്ങളുടെ പ്രതിഷേധം വളരെ ശക്തമായി തുടരുകയാണ്. ബന്ദികളുടെ രക്തം നിങ്ങളുടെ കൈകളിലാണെന്ന് എഴുതിയ ബാനറുകളും ഏന്തിയാണ് അവർ പ്രതിഷേധം നടത്തുന്നത്. ബന്ദികളുടെ മോചനത്തിനായി 2 മാസത്തെ വെടിനിർത്തൽ നിർദ്ദേശം ഇസ്രായേൽ മുന്നോട്ട് വെച്ചെങ്കിലും ഹമാസ് അത് തള്ളിക്കളഞ്ഞു. ഇസ്രായേലും ഹമാസും നേരിട്ട് സംസാരിക്കാതെ അമേരിക്ക, ഖത്തർ, ഈജിപ്ത് എന്നീ രാഷ്ട്രങ്ങളുടെ മധ്യസ്ഥതയിലാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. മുതിർന്ന ഹമാസ് നേതാവായ സാമി അബു സുഹ്രി റോയിട്ടേഴ്സിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾ എല്ലാ ഒത്തുതീർപ്പിനും തയ്യാറാണ്. എന്നാൽ ആക്രമണം അവസാനിപ്പിക്കുകയും ഗാസയിൽ നിന്ന് അധിനിവേശ സേന പൂർണ്ണമായി പിന്മാറുകയും ചെയ്യണം. ഇതിനിടെ ഇസ്രായേൽ ഗാസയിൽ തുടരുന്ന ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഓസ്ട്രേലിയയിൽ പ്രതിഷേധം തുടരുന്നുണ്ട്. മെൽബൺ തുറമുഖത്ത് ഇസ്രായേൽ ആസ്ഥാനമായുള്ള ഷിപ്പിംഗ് കമ്പനിയായ ZIM കപ്പലിൽ നിന്ന് ചരക്കിറക്കാനുള്ള ശ്രമം പ്രതിഷേധക്കാർ വീണ്ടും തടഞ്ഞു. മെൽബൺ തുറമുഖം ഉപരോധിക്കുന്നത് ഇത് 4-ാം ദിവസത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. തുറമുഖത്തിലേക്ക് ജോലിക്കെത്തിയവരെ തടഞ്ഞതോടെ 30,000 കണ്ടെയ്നറുകളുള്ള കപ്പൽ 4 ദിവസമായി അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. ഈ സമരം തുറമുഖത്തിൻ്റെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. $ലക്ഷക്കണക്കിന് നഷ്ടവും സംഭവിച്ചിട്ടുണ്ട്. കൂടാതെ തുറമുഖത്തെ മറ്റു കപ്പൽ കമ്പനികളെയും സമരം ബാധിക്കുന്നുണ്ട്. ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകളിൽ നിന്ന് ചരക്ക് ഇറക്കുന്നത് തടയുകയാണ് ലക്ഷ്യമെന്ന് ഫ്രീ പലസ്തീൻ മെൽബൺ സംഘടന പറയുന്നു. ഗാസയിൽ കൂട്ടക്കുരുതി തുടരുന്ന ഇസ്രായേലിന് വലിയൊരു സന്ദേശം നൽകുകയാണ് തങ്ങളുടെ ലക്ഷ്യം എന്നും അവർ പറയുന്നുണ്ട്. ഗാസയിൽ ഉടനടി വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നാണ് അവരുടെ ആവശ്യം. അതേസമയം ഈ തുറമുഖത്ത് ജോലിക്കെത്താൻ സാധിക്കാത്ത ജീവനക്കാർക്കായി 2 ദിവസത്തിനുള്ളിൽ പ്രതിഷേധക്കാർ $23,000 ഫണ്ട് ശേഖരിച്ചു വച്ചിട്ടുണ്ട്. ഈ പണം ഉടൻ വിതരണം ചെയ്യുമെന്നാണ് ഇവർ പറയുന്നത്. തങ്ങളുടെ സമരം കൊണ്ട് ജീവനക്കാർക്ക് ആർക്കും നഷ്ടം ഉണ്ടാവരുത് എന്നാണ് സംഘടനയുടെ തീരുമാനം. മറ്റൊരു സമരത്തിലും പ്രതിഷേധത്തിലും കാണാൻ കഴിയാത്ത മനുഷ്യത്വപരമായ ഒരു നീക്കം തന്നെയാണ് ഇതിലൂടെ ഫ്രീ പലസ്തീൻ എന്ന സംഘടന നടത്തിയിരിക്കുന്നത്.